74 വർഷത്തിലധികം പാരമ്പര്യമുള്ള അടൂർ ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം. എല്ലാവർക്കും അടൂർ ന്യൂസിലേക്ക് നമസ്കാരം. നമ്മളിന്നിവിടെ നിൽക്കുന്നത് മലമേപ്പാറയിലാണ്. കൊല്ലം ജില്ലയിലെ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ അറക്കൽ വില്ലേജിലാണ് മലമേൽപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഇത് കൊട്ടാരക്കരയ്ക്കും അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലമേൽപ്പാറയുടെ സവിശേഷത എന്ന് പറയുന്നത് 8 പാറകളടങ്ങിയതാണ്. അതിലേറ്റവും വലിയ പാറയാണ് നാടുകാണിപ്പാറ എന്ന് പറയുന്നത്. ഈ നാടുകാണിപ്പാറയുടെ മണ്ടയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജടായു പാറ, അതുപോലെ കുടുക്കത്ത് പാറ, മറ്റ് ലൈറ്റ് ഹൗസ്, അങ്ങനെയുള്ള ഒരു ദൃശ്യമാധ്യമം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനെക്കാട്ടി ഒരു ഉപരി എന്ന് പറയുന്നത് ഈ പാറയുടെ മുകളിലായിട്ട് ശങ്കരനാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. മലമേലിൽ വരൂ, പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാം. കേരള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് പ്രകൃതി സൗഹൃദ വിനോദസഞ്ചാര മേഖലയായി സംരക്ഷിക്കുന്ന മലമേൽപ്പാറ കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ്. കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രകൃതി രമണീയമായ പ്രദേശങ്ങളിലൊന്നാണ് മലമേൽപ്പാറ. ഒരു കാലത്ത് പാറലോബികൾ കണ്ണും നട്ടുവെച്ചിരുന്ന് ഈ മലനിരകൾ ഇടിച്ചു നുറുക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ നാട്ടുകാർ സമരരംഗത്തിറങ്ങി പാറക്കനനം പൂർണമായും നിർത്തിവെക്കുന്ന സ്ഥിതിയിലെത്തിക്കുകയായിരുന്നു. ഒടുവിൽ പ്രകൃതി സൗഹൃദ വിനോദ സഞ്ചാര കേന്ദ്രമായി ഇവിടെ സർക്കാർ പ്രഖ്യാപിക്കുകയും അത് സാക്ഷാത്കരിക്കുകയുമായിരുന്നു. പാറ ഇടുക്കുകളിലൂടെയുള്ള യാത്രയും ത്രിമൂർത്തികളുടെ സംഗമ സ്ഥാനമെന്ന നിലയിൽ പ്രസിദ്ധമായ ശങ്കരനാരായണ ക്ഷേത്ര ദർശനവും മലമേൽപ്പാറയിലെത്തുന്നവർക്ക് ആത്മസംതൃപ്തി പകരും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് മലമേൽ ശങ്കരനാരായണ ക്ഷേത്രം. പഴയകാല നാടുകാണിപ്പാറകൾക്കിടയിൽ ഇടുക്കിയ ഗുഹ പോലെ ഒരു ദ്വാരം. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള മൃഗങ്ങളുടെ സഞ്ചാരത്തിനും പ്രകൃതി കനിവോടെ നൽകിയ വഴിത്താരയാണ്. പരുക്കൻ പാറകളിൽ അള്ളിപ്പിടിച്ചും നൂഴ്ന്നിറങ്ങിയും മുന്നോട്ടു പോകുമ്പോഴുള്ള സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് സഹായകമായി വഴികാട്ടികളും ഇവിടെ പ്രവർത്തിക്കുന്നു. മനുഷ്യന്റെ കടന്നുവരവിന് മുൻപ് പുലിയടക്കം വന്യമൃഗങ്ങൾ ഈ മലമടക്കുകളിൽ വസിക്കുന്നുണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. പാറക്കൂട്ടങ്ങൾ പിന്നിട്ടും നാടുകാണിപ്പാറയ്ക്ക് മുകളിലെത്തുമ്പോൾ ചന്ദനക്കാറ്റിന്റെ സുഗന്ധം പേറി തങ്കശ്ശേരി വിളക്കുമാടം, ചടയമംഗലം ജടായു പാറ, മരുതിമല ഉൾപ്പെടെയുള്ള വിദൂര ദൃശ്യഭംഗി ആവോളം ആസ്വദിക്കാം. പുൽത്തൈലത്തിന്റെ സുഗന്ധം വിതറുന്ന ഇഞ്ചപ്പുൽമേടുകളോളം വളർന്നു നിൽക്കുന്ന മലനിരകൾ, ഔഷധ സസ്യങ്ങളുടെ കലവറയായ മലമേലിൽ ചന്ദനം, ഇഞ്ചിപ്പുല്ല്, കറുക, കൂവളം, കാഞ്ഞിരം, ദന്തപാല, കടുവപ്പാല, കുടപ്പാല, നറുനണ്ടി, അമൃത്, പേരാൽ, അരയാൽ തുടങ്ങിയവയും നിറഞ്ഞു നിൽക്കുന്നു. നിരവധി വിവാഹ ആൽബങ്ങളുടെയും സീരിയൽ സിനിമാ ചിത്രീകരണങ്ങൾക്കും മലമേൽപ്പാറ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നിരവധി വിനോദസഞ്ചാരികളാണ് വളരെ വിദൂരത്ത് നിന്നുപോലും ഇവിടെ ശുദ്ധവായു ശ്വസിക്കുവാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും എത്തുന്നത്. ഒരിക്കൽ മലമേൽപ്പാറ സന്ദർശിക്കുന്നവർ വീണ്ടും ഇവിടേക്ക് വരുമെന്നത് ഉറപ്പാണ്. പാറ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ഏതാണ്ട് ചടയമംഗലത്തെ ജടായു പാറയോളം തന്നെ ഉയരമുള്ള ഒരു പാറയാണ്. അതിന്റെ നാടുകാണിപ്പാറ എന്ന് പറയുന്ന പാറയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കൊല്ലം ജില്ലയിലെ മുക്കാലത്തോളം സ്ഥലങ്ങളും കാണാൻ പറ്റും. തങ്കശ്ശേരി വിളക്കുമാട്, കൊല്ലം ജടായു പാറ, അതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അത് സൺസെറ്റിനും സൺറൈസ് സമയത്തുമാണ് അവിടെ നിന്ന് കൂടുതൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നത്. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വരാറുണ്ട്. പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കൃത്രിമത്വമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പ്രകൃതിയുടെ തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു വരദാനമാണ് മലമേൽ ഈ ടൂറിസം കേന്ദ്രവും മലമേൽ ക്ഷേത്രവും. ഇതെല്ലാം കൂടെ ഒരു ദിവസത്തെ പാക്കേജായിട്ട് വന്ന് കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. മേൽപ്പാറയില് രണ്ടാമത്തെ തവണയാണ് വരുന്നത്. ആദ്യം വന്നപ്പം ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അന്ന് മുകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള വ്യൂ ആണ് ഇവിടെയും. അപ്പൊ അപ്പുറത്തെ അമ്പലത്തിന്റെ ഭാഗത്തൊക്കെ ഭയങ്കര രസമുള്ള വ്യൂ ആണുള്ളത്. മൊത്തത്തിൽ ഇവിടുത്തെ സെറ്റപ്പും കൺസ്ട്രക്ഷനും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഐ തർലി എൻജോയ്ഡ് ബീങ് ഹിയർ. താങ്ക് യു. മലമേൽപ്പാറയിലേക്ക് വരുന്നവർക്ക് കൊട്ടാരക്കര നിന്ന് വാളാകത്ത് വന്നിട്ട് പൊലിക്കോട് റോഡ്, അതാണ് മലമേലേക്ക് വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്കും പൊലിക്കോട് വന്നിട്ട് മലമേലേക്ക് വരാം. പിന്നെ കുളത്തൂപ്പുഴയിൽ നിന്നായാലും അഞ്ചർ റൂട്ടായാലും മലമേൽ വരെ ഇഷ്ടംപോലെ ബസ്സുകളായാലും റോഡ് സൗകര്യം എല്ലാം ഉണ്ട്.
അതുകൊണ്ട് മലമേൽ പാറയെന്ന് പറയുന്നത് 8 പാറകളാണ്. നാടുകാണിപ്പാറ, കുടപ്പാറ, ഗോളാന്തരപ്പാറ, നടപ്പാറ, ശങ്കൂത്തുപാറ, കൊച്ചു നാടുകാണിപ്പാറ, ഇങ്ങനെ 7 പാറ ഇതിനകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് പുറത്ത് 2 പാറയുണ്ട്, ഒന്ന് ആയിരവല്ലിപ്പാറ, ഒന്ന് കുല്ലിക്കാൻപാറ. ഇങ്ങനെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് മലമേൽപ്പാറ. എല്ലാവരും വരിക.